നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കാൻ ഡിസംബർ വരെ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കത്ത് നൽകി. കോവിഡ് രണ്ടാം വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ കാരണമാണ് ഏറ്റെടുക്കൽ വൈകുന്നത് എന്നാണ് അദാനി ഗ്രൂപ്പ് കത്തിൽ വ്യക്തമാക്കിയത്. തിരുവനന്തപുരത്തിന് പുറമെ ജയ്പൂർ, ഗുവാഹത്തി വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കാനും കൂടുതൽ സമയം വേണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്ന് വിദേശ കമ്പനികളുടെ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെ അദാനി പാപ്പരായോ എന്ന സംശയവും ഇത് ഉയർത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത കൂട്ടുകാരനാണ് അദാനി. ജനുവരി 19 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ഒപ്പുവച്ച കരാർ പ്രകാരം 180 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം, ജയ്പൂർ, ഗുവാഹത്തി വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. സമയപരിധി ഈ മാസം അവസാനിക്കാനിരിക്കെയാണ് അദാനി കത്ത് നൽകിയത്. ഏറ്റെടുക്കലിന് മുന്നോടിയായി വിമാനത്താവളത്തിലെ ആസ്തികളുടെ കണക്കെടുപ്പ് ആവശ്യമാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആവശ്യമായ ജീവനക്കാരെ ലഭിക്കുന്നില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി അദാനി ഗ്രൂപ്പ് ഒപ്പുവച്ച കരാറിൽ 6 മാസം വരെ ഏറ്റെടുക്കൽ നീട്ടി നൽകാമെന്ന വ്യവസ്ഥയുമുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരം അദാനി ഗ്രൂപ്പിനെ ഇളവ് അനുവദിക്കാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഈ മാസം അവസാനം ചേരുന്ന ബോർഡ് യോഗം ചർച്ച ചെയ്യുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. നേരത്തെ അഹമ്മദാബാദ്, ലക്നൗ, മംഗലാപുരം വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുന്നതിനും അദാനി ഗ്രൂപ്പിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 6 മാസത്തെ അധിക സമയം അനുവദിച്ചിരുന്നു. അതേസമയം ഗ്രൂപ്പിൽ നിക്ഷേപമുണ്ടായിരുന്ന 3 വിദേശ കമ്പനികളുടെ അക്കൗണ്ട് ഇക്കഴിഞ്ഞ ആഴ്ചയാണ് മരവിപ്പിച്ചത്. ഉടമസ്ഥരുടെ ഉൾപ്പെടെ വിവരങ്ങൾ മറച്ചുവെച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡിന്റെ നടപടി. ഇതോടൊപ്പം അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ മൂല്യം കുതിച്ചുയർന്നതിനെ കുറിച്ചും സെബി പ്രാഥമിക പരിശോധന തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗ്രൂപ്പ് ഏറ്റെടുക്കലിന് ഇപ്പോൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൗറീഷ്യസ് ആസ്ഥാനമായിട്ടുള്ള വിദേശ നിക്ഷേപ കമ്പനികളുടെ അക്കൗണ്ടുകളാണ് NSDL മരവിപ്പിച്ചത്. ഒരേ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ 3 കമ്പനികൾക്കുമായി അദാനി എന്റർപ്രൈസസിൽ 6.82% ഓഹരിയുണ്ട്. അദാനി ട്രാൻസ്മിഷനിൽ 8%, അദാനി ടോട്ടൽ ഗ്യാസ് കമ്പനിയിൽ 6% ഓഹരിയും ഇവർക്കുണ്ട്. ആകെ അദാനി ഗ്രൂപ്പിൽ 43,000 കോടി രൂപയുടെ നിക്ഷേപമുള്ള കമ്പനികളുടെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. കമ്പനികളുടെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെ പല കാര്യങ്ങളും വെളിപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് സൂചന. അക്കൗണ്ടുകൾ മരവിപ്പിച്ച സാഹചര്യത്തിൽ ഇവർക്ക് നിലവിലുള്ള ഓഹരികൾ വിൽക്കാനോ പുതിയ ഓഹരികൾ വാങ്ങാനോ കഴിയുകയില്ല. അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ മൂല്യം 1 വർഷത്തിൽ 200 മുതൽ 1,000% വരെ ഉയർന്നതിലും നിയന്ത്രണ അതോറിറ്റിയായ സെബിക്ക് സംശയമുണ്ട് എന്നാണ് സൂചനകൾ. കഴിഞ്ഞ വർഷം ഇക്കാര്യത്തിൽ സെബി തുടങ്ങിയ അന്വേഷണം തുടരുകയുമാണ്. അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി വിലയിൽ 972% വർദ്ധനമാണ് ഉണ്ടായത്. അദാനി ഗ്രൂപ്പിന്റെ ആകെ വിപണി മൂല്യം നിലവിൽ 9.5 ലക്ഷം കോടിയാണ്. ഓഹരി മൂല്യം ഇങ്ങനെ ഉയർത്തിയതിൽ അസാധാരണമായി എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് സെബി നിലവിൽ അന്വേഷിക്കുന്നത്. 3 വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ NSDL ലിമിറ്റഡ് മറവിപ്പിച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവന്നതോടുകൂടി അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വൻ തകർച്ചയാണ് നേരിട്ടത്. എന്നാൽ വിദേശ അക്കൗണ്ടുകൾ മറവിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അറിയിച്ചു. ആരോപണം നിക്ഷേപകരുടെ സാമ്പത്തിക മൂല്യത്തിനും സൽപ്പേറിനും നികത്താനാകാത്ത നഷ്ടം ഉണ്ടാക്കിയെന്ന് കമ്പനി സെക്രട്ടറി കമലേഷ് ഭാഗിയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം തിരുവനന്തപുരം വിമാനത്താവള കൈമാറ്റം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ തൊഴിലാളി സംഘടനയും നൽകിയ ഹർജികൾ നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്.